ബ്രിട്ടീഷ് രാജാവിനെതിരെ പടയെടുത്ത് നാട്ടിൽ കൊലയും കൊള്ളയും നടത്തിയവരാണ് ഈ നിൽക്കുന്ന പ്രതികൾ. ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റുകയും വഴങ്ങാത്തവരെ കൂട്ടക്കൊല നടത്തുകയും ചെയ്ത പ്രതികൾക്ക് ഈ പട്ടാള കോടതിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വിധിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലാൻ ബഹുമാനപ്പെട്ട ട്രിബ്യൂണൽ കൽപ്പിക്കുന്നു. നേതാക്കളെ വർഗീയവാദികളായി ചിത്രീകരിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടുപ്പിച്ച് വിഭജിച്ച് ഭരിക്കാനുള്ള ബ്രിട്ടീഷ് തന്ത്രമായ ജനങ്ങൾ ഇതിനെ കാണൂ. സത്യവിരുദ്ധമായ കുറ്റവിചാരണയിലൂടെ ഈ മിലിറ്ററി ട്രിബ്യൂണൽ ഇവിടെ നടത്തിയിരിക്കുന്നത് വെറുമൊരു പ്രവർത്തനമാണ്. സ്റ്റോപ്പ് ഇറ്റ്. നോ, യു കാനോട്ട് സ്റ്റോപ്പ് മീ ആസ് ആൻ അക്യൂസ്ഡ്. ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് പ്രിവിലേജ് ടു ഡിഫൻഡ് മൈസെൽഫ് ആൻഡ് ടു പ്രൂവ് മൈ ഇന്നസെൻസ്. നിർത്തുക. ടേക്ക് ഹിം. ഇറച്ചി കറിക്കണ കന്നാലേക്ക് പോലും കൗത്തി കത്തിവെക്കുന്നതിന് മുമ്പ് അണ്ണാക്കാരെ കയറ്റി വെള്ളം കൊടുക്കും. ഞങ്ങൾക്ക് വേണ്ടത് ആ കുടിവെള്ളമല്ല, പീരങ്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത് കേൾക്കാൻ ഈ പട്ടാള കോടതി കഴിവുണ്ടോന്നാണ്. ചെയ്ത കുറ്റം മറയ്ക്കാനാണെങ്കിൽ മിനക്കരണ്ട. എന്തു കുറ്റം? ഈ നാട്ടിൽ പെറ്റു വളർന്ന ജനങ്ങളെ പൊറുതി മുട്ടിച്ച സായിപ്പുമാർക്കെതിരായിട്ട് ആയുധം എടുത്ത കാര്യം ശരിയാണ്. ഈ നാട്ടുകാരെ വെള്ളക്കാരൻ ഒറ്റിക്കൊടുത്ത ചില നാട്ടുകാരെ കൊന്ന കാര്യവും നമ്മൾ മറക്കുന്നില്ല. പക്ഷേങ്കില് ഇവിടെ വായിച്ചു കേട്ട കുറ്റപത്രത്തിൽ പറഞ്ഞ ചെലക്ക് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനും ഓലെ കൊള്ളയടിക്കാനും ഈ ഖിലാഫത്ത് കയറി പോയിട്ടില്ല. ഹിന്ദുക്കളെ കൊന്നിട്ടില്ലെന്നാണോ? ഉണ്ട്, വിവരം കേട്ട തെമ്മാടികളും കൊള്ളക്കാരും ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മയ്യത്തായ മാപ്പിളമാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും. തീവണ്ടിക്കുള്ളിൽ ശ്വാസം മുട്ടി പ്രാണമുറുക്കിയവരെക്കാൾ കൂടുതൽ ശവം തൂവരക്കിണത്തിൽ ചത്തിപ്പെടുത്തിട്ടുണ്ടാവും. ആ തെറ്റിന് പഴിചാരേണ്ടത് പൂക്കോട്ടൂരും തിരുരങ്ങാടിയും പാണ്ടിക്കാട് ചന്തപ്പുരയിലും നാടിനു വേണ്ടി പൊരുതി മരിച്ച ധീരന്മാരെയല്ല, ആ കുറ്റത്തിന് തൂക്കിലിടേണ്ടത് ആലി മുസ്ലിയാരെയല്ല, വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന വാരിയാങ്കുന്നത്ത് കുഞ്ഞമ്മരാജയല്ല, ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവരെയും മുസൽമാരെയും അല്ല, ഈ മണ്ണ് ചോരവോടെ നനച്ചെടുത്ത് ബ്രിട്ടീഷ് മാവിന്റെ മക്കളെയാണ്. അവന്റെയൊക്കെ ചെരുപ്പ് നോക്കി ഖാൻ ബഹദൂറും റാവ ബഹദൂറും പട്ടം വാങ്ങിയ അന്നപ്പോലുള്ള നാടൻ ചെട്ടകളെയാണ്. സാജൻ, ഇനി വാരിയൻകുന്നത്തിന് അവസാനമായി വല്ലതും പറയാനുണ്ടോ? പൊന്നേമ്മണ്ട്, ഇങ്ങനെ പട്ടാളക്കാരി നമ്മളെ പിടിച്ചപ്പോ നമ്മുടെ താടിമീശയിലുള്ള ഒരുപാട് രോമങ്ങൾ ഐറ്റങ്ങൾ പറിച്ചെടുത്തേക്കണം. നമ്മുടെ മേലി ഇനിയും ടോമുണ്ട്. വെടിവെക്കുന്നതിന് മുമ്പ് അതുകൂടെ പറിച്ചെടുക്കാൻ നിങ്ങളെ ഈറ്റങ്ങൾക്ക് കൽപ്പന കൊടുക്കേ. തോന്നിയാസം പറഞ്ഞാൽ നിന്റെ നാവാവും പിഴുതെടുക്കുക. ഫഹിമാറെ, അതിനെ ബാപ്പകാർന്നോമാരും കൂടെ കൈകളാക്കെ. ഷൂട്ട് ദം ഓൾ. കണ്ണീരും കൊണ്ട് ചരിത്രം കുറിച്ച ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ധീരോദാത്തരോടൊപ്പം ധനവും മാനവും ജീവനും ഹോമിച്ച
മുഴുവൻ ഹിന്ദു മുസ്ലിം സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയ്ക്ക്.